एलतूर् भीकर आक्रमण प्रति शारूख सैफिया तिरिच्चरियल परेड पुरोगमिक्कुन्नु पोलीस क्यांपिलेक्क साक्षिकळे एत्तिच्चाण तिरिच्चरियल परेड अन्वेषण संघ तलवन एडीजीपी एम आर अजित कुमार अजी नीरज कुमार गुप्तयुम पोलीस क्यांपिलेत्तियिट्टुण्ड अरुण पार्क्किलाण चेरुन्नत कूडुतल विवरंगल नल्कुवानायि अरुण एन्तायालुम इन्न तिरिच्चरियल परेडाण पुरोगमिक्कुन्नतेन्नाण मनस्सिलाक्कान साधिक्कुन्नत एन्ताण विवरंगल हरिश्री ऐसम पत् मणियोड़ कूड़िया प्रति परेड आरंभ क्रमसमाधान चमे एडीजीपी एम आर अजित कुमार नोर्थ सोन आईजी नीरज गुप्त क्या कूर् मटनूर मालूर साक्ष साक्ष अन्वेष संघ ए आर् क्या सामयत अदायर आक्रमण समय ट्रेन यात्रकारू प्रति कॉलिस मोड़ नल्ग्य आलू പരിക്ക് ഇതിൽ പരിക്കേറ്റ ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളുണ്ട് അവർ ഈ പ്രതിയെ തിരിച്ച് അവർ ഈ പ്രതിയെ തിരിച്ചറിയാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് ഈ സാക്ഷികൾ വിവരിക്കും ഇയാളെ തിരിച്ചറിയുക കൂടുതൽ വ്യക്തത വരുത്തുക എന്നൊരു ഉദ്ദേശമാണ് ഇതിലൂടെ അന്വേഷണ സംഘത്തിനുള്ളത് എന്തായാലും അതിനുശേഷം ഇന്നിപ്പോൾ ഷൊർണൂരിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഷൊർണൂരിൽ ഈ പ്രതി പെട്രോൾ വാങ്ങിയ സ്ഥലത്തും പമ്പിലും അതുപോലെ തന്നെ ഈ പ്രതി അതിനുവേണ്ട കുപ്പികൾ ശേഖരിച്ച സ്ഥലങ്ങളിലും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്തും പട്ടാമ്പി ഓങ്ങല്ലൂരിലെ ഒരു കാരക്കാട് കോളനിയുമായി ബന്ധപ്പെട്ട എസ് ടി പി ഐ ബന്ധമുള്ള കാരക്കാട് കോളനിയുമായി ബന്ധപ്പെട്ട ഈ പ്രതി പോയിരുന്നു എന്നൊരു വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ സാക്ഷികളെ കൊണ്ട് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത് ഇന്ന് കണ്ണൂരിലെയും മട്ടന്നൂരിലെയും മാനൂരിലെയും സാക്ഷികളെ എത്തിച്ചിട്ടുണ്ട് അവരെ ഇന്നലെ അന്വേഷണ സംഘം അവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു ആരിത്രി തീർച്ചയായും അരുൺ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി ഉന്നയിക്കേണ്ടത് 13 ദിവസമായിരിക്കുന്നു ഇപ്പോഴും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ കസ്റ്റഡിയിൽ ഉണ്ടാവുകയുള്ളൂ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നൽകാനായിട്ടില്ല എന്നത് ഒരു വിമർശനം ശക്തമായി തന്നെ ഒരു സൈഡിൽ ഉയർന്നു വരുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രധാനമായും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ ആരിശ്രീ ഇപ്പോൾ ഈ ആക്രമണം നടന്ന 13 ദിവസമായിരിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ 11 ദിവസമാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇതിനിടയ്ക്കാണ് 6-ാമത്തെ ദിവസമാണ് പോലീസ് കണ്ണൂരിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോയത് ഇന്നിപ്പോൾ 8-ാമത്തെ ദിവസമായിരിക്കുന്നു ഈ 8-ാമത്തെ ദിവസം ഷൊർണൂരിലേക്കോ അല്ലെങ്കിൽ എലത്തൂരിലേക്കോ തെളിവെടുപ്പിന് പോകുമോ എന്ന് സംബന്ധിച്ച് ഒരു അന്തിമമായ തീരുമാനം അന്വേഷണ സംഘം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 11 മണിയോടുകൂടി ഷൊർണൂരിലേക്ക് പോകുമെന്നൊരു വിവരം ലഭിച്ചിരുന്നു പക്ഷേ ഔദ്യോഗികമായി അന്വേഷണ സംഘത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പോവുകയാണെങ്കിൽ ഷൊർണൂരും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഈ പ്രതി സഞ്ചരിച്ച പരിസര പ്രദേശങ്ങളിലേക്കുമായിരിക്കും അന്വേഷണ സംഘം പോവുക ഈ ഭീകരാക്രമണം നടന്ന പ്രതി കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 D2 ബോഗികൾക്ക് തീയിട്ട ആ എലത്തൂരിലെ പ്രദേശത്തും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് പോലീസിൽ നിന്ന് അത്തരത്തിൽ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല മാത്രമല്ല ഇതിൽ പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്ന ഒരു ചോദ്യത്തിന് പോലീസിന് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് സംബന്ധിച്ച വലിയ തോതിലുള്ള വിമർശനം അന്വേഷണ സംഘം ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊരു രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെ പോലീസ് ഏറ്റുവാങ്ങുന്നതിനിടയിലാണ് 6-ാമത്തെ ദിവസം കണ്ണൂരിലെത്തിയ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് 45 മിനിറ്റോളം സമയം ഈ പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു ഷൊർണൂരിലാണെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയം തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതിന് പിന്നിൽ ഈ പ്രതിയെ സഹായിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് മാത്രമല്ല ആദ്യം ഈ ആക്രമണ സമയത്ത് ചുവന്ന ഷർട്ട് ധരിച്ചിരുന്ന പ്രതി കണ്ണൂരിലെത്തി തിരിച്ച് മരുസാഗർ എക്സ്പ്രസിൽ തിരിച്ച് മടങ്ങുമ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ ഇട്ട ഡ്രസ്സിന്റെ അടക്കം നിറം മാറിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ ഈ ട്രെയിനിൽ തന്നെ സഹായി ഉണ്ടായിരുന്നു ഒന്നിലധികം സഹായി ഉണ്ടായിരുന്നു എന്ന സഹായികൾ ഉണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം അന്വേഷണ സംഘം നേരത്തെ തിരിച്ചറിഞ്ഞു പക്ഷേ ആർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിന് കേരളം തെരഞ്ഞെടുത്തു എന്നതടക്കമുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും കടുപ്പമുള്ള ഒരു കാര്യമായി ശ്രീ ശരി അരുൺ എന്തായാലും എലത്തൂർ ഭീകരാക്രമണത്തിൽ പ്രതി ഷാരൂഖ് സൈഫിയുടെ തിരിച്ചറിയൽ പരേഡ് പുരോഗമിക്കുകയാണ് പോലീസ് ക്യാമ്പിലേക്ക് സാക്ഷികളെ എത്തിച്ചാണ് തിരിച്ചറിയൽ പരേഡ് അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്